നമസ്കാരം. നമുക്ക് മുംബൈയിലേക്ക് ഒന്നുകൂടി പോകാം. മുംബൈയിൽ സോണിയാ സേനയാണ് ഭരിക്കുന്നത്, ശിവസേനയല്ല. ശിവസേന NCP കോൺഗ്രസ് ഗവൺമെന്റ് ആണെങ്കിലും സോണിയാഗാന്ധി നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് നട്ടല്ലില്ലാത്ത ഉദ്ധവ് താക്കറെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്ന് രാഷ്ട്രീയ വിദഗ്ധർ പറയുന്നുണ്ട്. എന്തൊക്കെയായാലും ഉദ്ധവ് താക്കറെജി വളരെ മോശമായി പോയി. ഇത് താങ്കൾ ദേശീയതയ്ക്കൊപ്പവും BJP ക്കൊപ്പവും ഒക്കെ നിന്നപ്പോൾ താങ്കൾക്ക് ഒരു നട്ടലുണ്ടായിരുന്നു, താങ്കൾക്ക് ഒരു ധൈര്യമുണ്ടായിരുന്നു, ഒരു രാജ്യസ്നേഹവും അതിൻ്റെ അധികാരഭാവവും ഒക്കെ ഉണ്ടായിരുന്നു. അത് സോണിയാഗാന്ധിക്ക് കൊണ്ട പണയം വെച്ചു എന്നറിയാൻ കഴിയുന്നതിൽ വളരെ സങ്കടമുണ്ട്. ഇനിയെങ്കിലും താങ്കൾ നട്ടല് നിവർത്തി പുറത്തേക്ക് വരൂ. താങ്കൾ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കൂ. എന്തൊക്കെയായാലും ഇപ്പം കങ്കണ അർണൌത്തിൻ്റെ കാര്യത്തിലായാലും എന്ത് കാര്യത്തിലായാലും ഇപ്പോൾ ശിവസേന എന്ന് പറയുന്ന ഒരു പാർട്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാണം കെട്ട് ഒരു പരുവത്തിലെത്തിയിരിക്കുകയാണ് എന്നാണ് അവിടെ നിന്നുള്ള മുംബൈയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ തന്നെ മനസ്സിലാകുന്നത്. ഇതിനിടയിൽ പല തൊട്ടിത്തരങ്ങളും കാണിക്കുകയും ചെയ്യും. ശിവസേനയുടെ രീതി ഇപ്പം സോമ്യാസേനയുമായി ചേർന്ന് ശിവസേന മര്യാദയൊക്കെ മറന്നു കഴിഞ്ഞു. പിന്നെ ഈ തൊട്ടിത്തരങ്ങൾക്കൊക്കെ അവിടുത്തെ ജനങ്ങൾ മറുപടി നൽകിക്കോളും എന്നുള്ളത് വാസ്തവം. അത് രണ്ടാമത്തെ കാര്യം. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുടെ കാർട്ടൂൺ വാട്സാപ്പ് ഗ്രൂപ്പിൽ പങ്കുവച്ചതിന് വിരമിച്ച നാവികസേനാ ഉദ്യോഗസ്ഥനെ ശിവസേനാ പ്രവർത്തകർ അതിക്രൂരമായി മർദ്ദിച്ചതായുള്ള ഒരു പുതിയ വാർത്തയാണ് മുംബൈയിൽ നിന്ന് വരുന്നത്. മദൻ ശർമ്മ എന്ന 65 വയസ്സുള്ള ഒരു വയോധികനെയാണ് ഏതാനും ശിവസേനാ പ്രവർത്തകർ ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ചത്. അതായത് സ്വന്തം കാര്യം ഇപ്പോൾ കാർട്ടൂണും മറ്റു കാര്യങ്ങളും, നമ്മുടെ ഇവിടെ എത്രയോ കാർട്ടൂണിസ്റ്റുകളുണ്ട് മലയാളത്തിലും, അതുപോലെ തന്നെ എല്ലായിടത്തും കാർട്ടൂണുകളും ഒക്കെ എല്ലാവരും വരയ്ക്കാറുണ്ട്. അതൊരു ആക്ഷേപഹാസ്യത്തിൻ്റെ ആ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യമാണെന്നൊക്കെ പറയും. പത്രപ്രവർത്തനത്തിൻ്റെയും കൂടെ ഭാഗമാണ്. അതൊന്നും മനസ്സിലാക്കാതെ ഉദ്ധവ് താക്കറെ ചിത്രീകരിച്ചുകൊണ്ട് കാർട്ടൂൺ വരച്ചതിന് 65 വയസ്സുള്ള ഒരു റിട്ടയേർഡ് നാവികസേനാ ഉദ്യോഗസ്ഥൻ, ഒരു രാജ്യത്തിന് വേണ്ടി പോരാടിയ ഒരു ഉദ്യോഗസ്ഥനെ അതിക്രൂരമായി ശിവസേനാ പ്രവർത്തകർ മർദ്ദിച്ചു. അത് ശിവസേനാ പ്രവർത്തകർ നേരിട്ടെത്തി ചെയ്തതായിരിക്കില്ല, ഉദ്ധവ്ജി പറഞ്ഞിട്ട് തന്നെ ചെയ്തതായിരിക്കും. സബർബൻ കാണ്ടിവാലിയിലെ ലൊഖാംഡ്യാല കോംപ്ലക്സിനടുത്തുള്ള ഇയാളുടെ താമസ സ്ഥലത്തെത്തിയാണ് ശിവസേനാ പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചത്. മദൻ ശർമ്മയെ മർദ്ദിക്കുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിക്കുകയാണ്. ഈ ഒരു കാര്യം കാർട്ടൂൺ വരച്ചതിനാണ് ഇപ്പോൾ മർദ്ദനം കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിക്രൂരമായി ഒരു പാവം നാവികസേനാ ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചത്. താങ്കൾ ഓർക്കുക, താങ്കളുടെ പിതാവ് ബാലാസാഹിബ് താക്കറെ ഇന്ത്യ അറിയുന്ന, ലോകമറിയുന്ന ഒരു കാർട്ടൂണിസ്റ്റ് കൂടിയായിരുന്നു. താങ്കളുടെ അച്ഛൻ എത്ര കാർട്ടൂണുകൾ ആരെക്കുറിച്ചൊക്കെ വരച്ചിട്ടുണ്ട്! എത്രയോ കാലം അദ്ദേഹത്തിൻ്റെ മഷിയുണങ്ങാത്ത പേനയിൽ നിന്ന് കാർട്ടൂണുകൾ ഇവിടെ ഇന്ത്യ ഒട്ടാകെ തത്തിക്കളിച്ചിട്ടുണ്ട്. എത്രയോ പത്രങ്ങളിൽ ബാലാസാഹിബ് താക്കറെയുടെ കാർട്ടൂണുകൾ ഇന്നുമുണ്ട്. എത്രയോ പത്രങ്ങളുടെ ഫയലുകളിൽ, ലൈബ്രറികളിൽ ബാലാസാഹിബ് താക്കറെ എന്ന ആ മനുഷ്യൻ്റെ, ആ പത്രപ്രവർത്തകൻ്റെ, ആ ജനനായകൻ്റെ കാർട്ടൂണുകൾ ഇന്നും ജീവനോടെ നിലനിൽക്കുന്നുണ്ട്. താങ്കൾക്കിതൊന്നും അറിയില്ലേ? താങ്കൾ ചിലപ്പോൾ താങ്കളുടെ അച്ഛൻ കാർട്ടൂൺ വരയ്ക്കുന്നത് കണ്ടിട്ടുണ്ടാകും. അച്ഛൻ താങ്കളെ ഒരു കാർട്ടൂണായി ചിത്രീകരിച്ചാൽ താങ്കളുടെ അച്ഛനെയും തല്ലുമായിരുന്നു. ഇതാണ് പൊതുജനം ചോദിക്കുന്നത്. ഒരു കാർട്ടൂൺ എന്ന് പറയുന്ന ഒരു കലാരൂപത്തെയും അത് വരച്ച വ്യക്തിയെയും, അതും ഒരു സൈനിക ഉദ്യോഗസ്ഥൻ, റിട്ടയേർഡ് സൈനിക ഉദ്യോഗസ്ഥനെയും ഒക്കെ അതിക്രൂരമായി മർദ്ദിക്കുവാൻ നിർദ്ദേശം കൊടുത്ത താങ്കളുടെ രാഷ്ട്രീയം എന്താണ്? താങ്കളുടെ ധാർമ്മികത എന്താണ്? താങ്കൾ എന്തുകൊണ്ടാണ് കളിക്കുന്നത്? സോണിയയുടെ അടിപ്പാവാട കഴുകി താങ്കൾക്ക് ശീലമായി പോയോ? അമ്മയുടെയും മക്കളുടെയും മുന്നിൽ നമസ്കരിച്ച് ശീലമായി പോയോ? ദേശീയതയും താങ്കളുടെ ആ ഒരു സങ്കല്പങ്ങളും, ഭാരതീയ സങ്കല്പങ്ങളും ഒക്കെ താങ്കൾ അവിടെ കൊണ്ട് അടിയറവിച്ചിരിക്കുകയാണോ? ഇതൊക്കെയാണ് സമൂഹമാധ്യമങ്ങളിലൂടെ ഒരുപാട് പേർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദ്ധവ് താക്കറെ ഈ ചെയ്യുന്നത് ഒരിക്കലും നന്മയല്ല. താങ്കൾ രാജ്യം ഭരിച്ചുകൊള്ളൂ, അല്ലെങ്കിൽ സംസ്ഥാനം ഭരിച്ചുകൊള്ളൂ, പക്ഷേ അത് ജനങ്ങൾക്ക് വേണ്ടിയാവണം. എന്ത് പ്രശ്നമുണ്ടായാലും അതിനെ രാഷ്ട്രീയമായും അല്ലെങ്കിൽ പ്രതികാര നടപടിയോടെയും നേരിടുന്ന ഈ സമീപനം താങ്കൾക്ക് നല്ലതല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. ശിവസേന സോണിയാസേനയായി മാറി എന്ന് പറഞ്ഞ് ജനങ്ങൾ പരിഹസിക്കുമ്പോൾ താങ്കൾക്ക് ഒരു എളുപ്പം തോന്നുന്നില്ലേ എന്ന് പൊതുജനം ചോദിക്കുകയാണ്. വളരെ സങ്കടകരം തന്നെ താങ്കളുടെ അവസ്ഥ. താങ്കൾ രാജ്യം ഭരിച്ചുകൊള്ളൂ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, പക്ഷേ അത് ജനങ്ങൾക്ക് വേണ്ടിയാകണം, ജനങ്ങളാൽ ചെയ്യുന്ന കാര്യങ്ങളെ അംഗീകരിച്ചുകൊണ്ടാകണം എന്ന് മാത്രമേ പറയാനുള്ളൂ ഈ ഒരു അവസരത്തിൽ. മറ്റൊരു വാർത്തയിലേക്ക്, ഇപ്പോൾ കങ്കണയുടെ കെട്ടിടം പൊളിച്ച നടപടിക്കെതിരെ NCP പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ശരത് പവാറിൻ്റെ NCP താങ്കളുടെ കൂട്ടുകെട്ടിൻ്റെ ഭാഗമാണല്ലോ, സോണിയാസേനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണല്ലോ NCP. NCP ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തായാലും ശിവസേനയുടെ കളികൾ മുംബൈയിൽ അവസാനിക്കാറായി എന്നതിൻ്റെ സൂചനകളാണ് പുറത്തുവരുന്നത്. മഹാരാഷ്ട്ര സഖ്യസർക്കാരിൽ ഭിന്നത രൂക്ഷമാണെന്ന റിപ്പോർട്ട് ദേശീയ മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. നടി കങ്കണ അർണൌട്ടിൻ്റെ കെട്ടിടം പൊളിച്ച നടപടിയെ ഇപ്പോൾ NCP ശക്തമായി പ്രതിഷേധിക്കുന്നു. സഖ്യസർക്കാരിൽ കൂട്ടായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നില്ലെന്ന് കോൺഗ്രസും പലവട്ടം പരാതി ഉയർത്തി. അതിന് പിന്നാലെ കോർപ്പറേഷൻ്റേത് തിടുക്കത്തിലുള്ള നടപടിയായിപ്പോയെന്നും അത് തെറ്റായിപ്പോയെന്നും മന്ത്രിയും മുൻ NCP നേതാവുമായ ജഗൻ ഭുജ്ബൽ തുറന്നടിച്ചു. കങ്കണയ്ക്ക് 24 മണിക്കൂർ മാത്രം സാവകാശം നൽകിയപ്പോൾ സമാന സാഹചര്യത്തിൽ ഫാഷൻ ഡിസൈനർ മനീഷ് മൽഹോത്രയ്ക്ക് രേഖകൾ സമർപ്പിക്കാൻ ഒരാഴ്ച സാവകാശം നൽകിയതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അത് ഇതിനു മുൻപ് നടന്ന ഒരു സംഭവമാണ്. സത്യം പറഞ്ഞു
കഴിഞ്ഞാൽ ശിവസേന നനഞ്ഞടം കുഴിക്കുന്നതിനൊപ്പം തന്നെ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയും കൂടി ചെയ്യുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. എൻ സി പി അടക്കമുള്ള ആളുകൾ വിട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ തകർന്നടിയും, നിങ്ങൾ തകർന്നടിഞ്ഞ് താഴെ വീഴും, നിങ്ങൾക്ക് പശ്ചാത്തപിക്കേണ്ടി വരും എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയുന്നുള്ളൂ. പ്രതികാര രാഷ്ട്രീയവും സോണിയയുടെ അടിപ്പാവട കഴുകിയുള്ള ആ പരിചയവും ഒന്നും പോരാ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ എന്ന് മഹാനായ ഒരു അച്ഛൻ്റെ പേരുകൂടി നിങ്ങൾ ചീത്തയാക്കുകയാണ്. ബാലാസാഹിബ് താക്കറേ എന്ന് പറയുന്ന മഹത് വ്യക്തിയുടെ പേരുകൂടി ചീത്തയാക്കിക്കൊണ്ട് സ്വന്തം അച്ഛനൊരു കാർട്ടൂണിസ്റ്റായിട്ട് കൂടി ഒരു കാർട്ടൂണിസ്റ്റിനെ അനാവശ്യമായി തല്ലിച്ചതയ്ക്കാൻ നേതൃത്വം കൊടുത്തതൊക്കെ സത്യം പറഞ്ഞാൽ വളരെ ദുഃഖകരമായി പോയി. ഈ കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ കേൾക്കുമ്പോൾ താങ്കൾ തീ കൊണ്ടുകൂടി കളിക്കുകയാണ്. നനഞ്ഞലം കുഴിക്കുന്നതിനൊപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇരിക്കുന്ന കൊമ്പ് മുറിക്കരുത്, അത് താങ്കൾക്ക് ഒട്ടും നല്ലതല്ല എന്ന് ഉദ്ധവ് താക്കറേജിയോട് പറഞ്ഞുകൊണ്ട് വാർത്ത അവസാനിപ്പിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.